ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ ഒരു ഫലൂട ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ അതിനുവേണ്ടി ഒരു കാൽ കപ്പ് പാലിലേക്ക് രണ്ട് വലിയ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന സാധനം, ഞാനിത് നമ്മുടെ ഫലൂദ സേവ് അല്ല, സേമിയയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് സേമിയ, രണ്ട് സ്പൂൺ സേമിയ വേവിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ച് ഫ്രൂട്ട്സ് എടുക്കാം. ഞാൻ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിയ സീഡ് കുതിർത്ത് വെച്ചെടുത്തതാണ് 10 മിനിറ്റ്. പിന്നെ മാതുള നാരങ്ങ എടുത്തിട്ടുണ്ട്. ആപ്പിള് ചെറിയ കഷ്ണങ്ങളാക്കിയത്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ടും ബദാമും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി. പിന്നെ വേണ്ടത് ഐസ്ക്രീമാണ്. ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് ചിയ സീഡ്സ് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ലെയർ ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിൽ മാത്രം ഐസ്ക്രീം ഇടുമ്പോൾ താഴേക്ക് ഐസ്ക്രീം നല്ല മധുരമുണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് താഴേക്ക് ഫ്രൂട്ട്സും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്ന സമയത്ത് മധുരം കുറവ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അടിയിൽ തന്നെ ഐസ്ക്രീം ഇട്ട് കൊടുത്തത്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഫലൂദയാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, കുട്ടികൾക്ക് കൊടുക്കുക, എന്നിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രൂട്ട്സിൻ്റെ ലെയറും കഴിഞ്ഞു. ഇനി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് മധുരത്തിന് വേണ്ടി നമ്മുടെ പാലിൽ പഞ്ചസാര കലക്കി വെച്ചിരുന്നത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഉണക്കമുന്തിരിയും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന നട്സും അതിട്ട് കൊടുക്കുകയാണ്. ഏറ്റവും മുകളിലായി ഐസ്ക്രീം. നമുക്കിഷ്ടമുള്ള ഐസ്ക്രീം യൂസ് ചെയ്യാം. ഇനി കുറച്ച് മാതള നാരങ്ങയിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച്. എല്ലാവരും ട്രൈ ചെയ്യണേ. ബൈ ബൈ, സീ യൂ.